ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ പരിപാടിയായ ശുചീകരണോത്സവത്തിന് തുടക്കമായി. പുതുപ്പള്ളി നോർത്ത് യു പി എസിലാണ് ശുചീകരണോത്സവം സംഘടിപ്പിച്ചത്. ശുചീകരണോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ അധ്യക്ഷത വഹിച്ചു. എങ്ങനെയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് ആക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, ജനങ്ങളാകട്ടെ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകേണ്ടത്, എന്തിനു വേണ്ടിയാണ് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണം, അത് വീടുകളിലായാലും ഓഫീസുകളിലായാലും സമൂഹത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും എങ്ങനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ശുചിത്വോത്സവ ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടമെന്ന തരത്തിൽ ജൂൺ മാസം 5-ാം തീയതി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വലിയ ശുചിത്വ പ്രഖ്യാപനമാണ് ജൂൺ മാസം 5-ാം തീയതി ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ 2024 മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായിട്ട് കേരളമാകെ ശുചിത്വ കേരളമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ശുചിത്വ മിഷന്റെ നേതൃത്വം നടക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് ദേവികുളങ്ങര പഞ്ചായത്തിലെ 15 വാർഡിൽ നിന്ന് 30 മെന്റർമാരെയും 150-ഓളം വരുന്ന വിദ്യാർത്ഥികളെയും സെലക്ട് ചെയ്തുകൊണ്ട്, അത് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് ഓരോ വാർഡിലും 10 പേരെന്നുള്ള തരത്തിൽ അവർക്ക് 3 ദിവസക്കാലം ഇവിടെ പരിശീലനം കൊടുത്തുകൊണ്ട് ദേവികുളങ്ങര പഞ്ചായത്തിലെ മാലിന്യമുക്ത പഞ്ചായത്ത് ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയുള്ള പരിശീലന ക്യാമ്പാണ് ശുചിത്വോത്സവം എന്നുള്ള തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്രലേഖ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ശ്രീദേവി, മെമ്പർമാരായ ആർ രാജേഷ്, പി സ്വാമിനാഥൻ, ശ്യാമ സി വേണു, ലീന, രജനി ബിജു, അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ശ്രീകുമാർ, IRTC കോർഡിനേറ്റർ ജാഫർ ഷെരീഫ്, സൂര്യ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, മെന്റർമാർ എന്നിവർ പങ്കെടുത്തു. ശുചീകരണോത്സവത്തിൻ്റെ ഭാഗമായി 15-ാം തീയതി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ശുചിത്വ ഓഫീസായി പ്രഖ്യാപിക്കും. 19-ന് വീടുകൾ ശുചീകരിക്കും. 21-ന് ഗ്രാമപഞ്ചായത്തിലെ ആപാലവൃത്തം ജനങ്ങളും ഒത്തുചേരുന്ന ശുചീകരണ പ്രവർത്തനം നമുക്കും. CDNet News കായംകുളം.